നമസ്കാരം. ലഹരിമരുന്ന് വിൽപ്പന കേസിലെ മുഖ്യപ്രതി ലിജു ഉമ്മനെ പോലീസിന് പോലും പേടിയാണ്. വർഷങ്ങളായി ഗുണ്ടാ പ്രവർത്തനങ്ങളും ലഹരി ഇടപാടുകളുമായി നടക്കുന്ന ലിജുവിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 41 കേസുകളുണ്ട്. കായംകുളത്ത് ശർക്കര വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിലും കൊറ്റുകുളങ്ങര ബോംബേർ അടുത്തിടെ കായംകുളത്തെ രാഷ്ട്രീയ പ്രവർത്തകനെ വെട്ടിയ കേസ് തുടങ്ങി നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. എപ്പോഴും ഗുണ്ടാ സംഘങ്ങൾക്കൊപ്പമാണ് നടപ്പ്. മിക്ക സമയത്തും കയ്യിൽ വടിവാളോ കത്തിയോ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും കാണും. മാവേലിക്കര നഗരത്തിൽ വടിവാളുമായി ഇറങ്ങി നാട്ടുകാരെ ഭീതിപ്പെടുത്തിയത് പതിവാണ്. മാവേലിക്കര നഗരത്തിൽ വടിവാളുമായി ഇറങ്ങി നാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നത് പതിവാണ്. ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ രാഷ്ട്രീയ ഉന്നതർ പോലീസിനെ സമ്മർദ്ദത്തിലാക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. എന്തു ചെയ്യാനും മടിയില്ലാത്ത ഇയാളെ തൊടാൻ പോലീസുകാർക്കും പേടിയാണ്. അതിനാലാണ് ആലപ്പുഴ എസ് പി മാന്നാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. തുടർന്നായിരുന്നു അപ്രതീക്ഷിതമായ റെയ്ഡ് നടത്തിയത്. അപ്രതീക്ഷിതമായി പോലീസ് വീട് വളഞ്ഞതോടെ ഇയാൾ ഉപയോഗിച്ചിരുന്ന സ്കോഡ ഒക്ടാവിയ വാഹനം അവിടെ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പോലീസ് വീടിനുള്ളിൽ പരിശോധനയ്ക്ക് കയറുമ്പോൾ നിമ്മിക്കൊപ്പം 8-ഉം 5-ഉം വയസ്സുള്ള കുട്ടികളുണ്ടായിരുന്നു. ബന്ധുക്കളെ വിളിച്ചു വരുത്തി കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിച്ച ശേഷമാണ് കസ്റ്റഡിയിലെടുത്ത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരിശോധനയിൽ 29 കിലോ കഞ്ചാവും 4.5 ലിറ്റർ വാറ്റ് ചാരായവും 40 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും 1800 പാക്കറ്റ് ഹാൻഡ്സുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചിരുന്ന ലിജു ഉമ്മന്റെ ആഡംബര കാറും നിമ്മിയുടെ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുണ്ടാ പ്രവർത്തനത്തിനൊപ്പം ലഹരി കച്ചവടവുമായിരുന്നു നിമ്മിയുമായി ചേർന്ന് നടത്തിയിരുന്നത്. സ്കൂട്ടറിലും കാറിലും സഞ്ചരിച്ചായിരുന്നു ഇവരുടെ ലഹരി കച്ചവടം. പലപ്പോഴും സ്ത്രീകളുള്ള വാഹനങ്ങൾ പോലീസ് പരിശോധിക്കുന്നത് വിരളമാണ്. ഇത് മനസ്സിലാക്കി എപ്പോഴും നിമ്മിയെ ലിജു ഒപ്പം കൂട്ടിയായിരുന്നു യാത്രകൾ. വീടിൻ്റെ താഴത്തെ നില വാടകയ്ക്കെടുത്ത് നിമ്മിയും 2 കുട്ടികളുമായാണ് താമസിച്ചിരുന്നത്. നിമ്മിയും ലിജു ഉമ്മനും ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ് അയൽവാസികൾ ധരിച്ചത്. ആഡംബര കാറിൽ യുവതിയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി യാത്ര ചെയ്യുമ്പോൾ പോലീസ് ചെക്കിങ്ങിൽ നിന്ന് ഒഴിവാകുമായിരുന്നു. നിമ്മിയാണ് സാധനങ്ങൾ വിവിധ ഇടങ്ങളിൽ എത്തിച്ചിരുന്നത്. ഗുണ്ടാ നേതാവിന്റെ വീരശൂര പരാക്രമങ്ങളിൽ ആകൃഷ്ടയായാണ് ക്രിമിനൽ കേസ് പ്രതിയായ ഭർത്താവിനെ ഉപേക്ഷിച്ചതെന്ന് കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ അറസ്റ്റിലായ നിമ്മി പോലീസിനോട് പറഞ്ഞിരുന്നു. കഞ്ചാവും വാറ്റുചാരയും പിടിച്ചെടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനാണ് നിമ്മി മുൻ ഭർത്താവിനെ ഉപേക്ഷിച്ച് കേസിലെ 1-ാം പ്രതിയായ ലിജു ഉമ്മൻ തോമസിന്റെ കൂടെ പോരാൻ ഇടയായ സംഭവം വെളിപ്പെടുത്തിയത്.